എടി അവൻ നിന്റെ കയ്യിൽ യൂറിൻ തരാന്ന് വാങ്ങിക്കു വാങ്ങിക്കു. യൂറിൻ യൂറോ അല്ല യൂറിൻ, മൂത്രം ഒഴിക്കാൻ നിന്നെ കൂട്ടിന് വിളിക്കുന്നതാ. ചെല്ലി ചെന്നോർക്ക് ഇളക്കടാവാ, എന്നെക്കാൾ 4 വയസ്സ് കുറവേ ഉള്ളൂ, ശാരീരിക വളർച്ചയുള്ളവനാ, എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നോക്കിയ മോനു, ഏട്ടൻ മോനോട് പറഞ്ഞില്ല ഇത് ഏട്ടന്റെ ലൈനാണ്. മോനു ഞാൻ വേറെ ഒപ്പിച്ച് തരട്ടാ, നിനക്കൊരു പെങ്ങളില്ലടാ. മോനീ പിടിവിട്ടിട്ട് ആ ഉണക്ക കമ്പയിലേക്കാണ് പിടിച്ചോട്ടാ. വാ പൊളിച്ചു നിൽക്കേണ്ട കൂട്ടെ, മൂത്രം ഒഴിപ്പിക്കണോ? ഞാൻ താൻ ഒഴിക്കണ്ട, അവൻ ഒഴിച്ചോളൂ, സൂക്ഷിച്ചു കൊണ്ടുപോ. ഒറ്റയ്ക്ക് പോയി മൂത്രം ഒഴിക്കണ പട്ടി. പട്ടി പട്ടി ഇപ്പൊ അവൻ നിന്റെ ശരിക്കും മനസ്സിലായി. ഒറ്റ കീറണ്ടല്ലോ. ഏത് നേരത്താണ് ഈശ്വരനെ നിന്റെ ജർമ്മനിൽ നിന്ന് കുറ്റം പറിച്ചു പോരാൻ തോന്നിയത്? ഈ സാധനത്തിന് എത്ര നാളാന്ന് വെച്ചാൽ നമ്മൾ തീറ്റിപ്പോയി. മാറ്റം കട, രണ്ടിന്റെ ഫേസ് ഒരേപോലെ ഇരിക്കുന്നത്. രക്ഷപ്പെട്. ഫുഡ് വേണമെന്നാ പറയുന്നേ. ഓ, വയറ്റിൽ നിന്ന് കുറച്ച് ഒഴിച്ചറിഞ്ഞപ്പോ വയറ് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ള ചെക്കൻ്റെ ഒരു ആക്രാന്ത. ഞണ്ണാമല്ലേ ഇരിപ്പുണ്ടോ അവിടെ? മേശ കസേര കട്ടിന് തുടങ്ങി യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊക്കെ മതിയാവോ ജനം രക്ഷപ്പേരണി? പൈസ പൈസന്ന് ഫുഡ് അടിക്കാനാ കൊടുക്കടാ. ഇനി അതിനും കാശ് ഞാൻ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കണോ? നിന്റെ ലേനിയൻ ബർഗർ ബർഗർ ബഗർന്നോ? നിന്നേടാ പിച്ചക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവന്. പെട്ടെന്ന് കിട്ടാ ഈ ഹോട്ടലിൽ വന്നത്, അല്ലെങ്കിൽ ഒന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്തിനാ കൊടുക്കണം? നിന്റെ ലേനിയൻ നീ കൊടുക്കണം. അല്ല കൂട്ട, എനിക്കൊന്നും പറയുന്നില്ലേ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാൻ ഒന്നും പറയുന്നില്ലേ. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, വട പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചാൽ താൻ ആരാ? എന്റെ അപ്പന. ആകെ 100-200 ചില്ലറ ഉണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവാ, അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറില്ലേ, അവനെടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണൊക്കെ പണയം വെക്കാ. ചേട്ടാ, ഇവിടെ ഈ യൂറോ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞവൻ. യൂറിന്നല്ല, ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഇത് കൊറേ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറഞ്ഞ ഞാൻ ജഡ്ജിയാ. മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനിക്ക് കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ട കാണിച്ചു തരാം. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രേട്ടന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നെ മക്കളെ, മടക്ക് തിന്നെ. പോയെടുക്ക് വേഗം വേഗം. സോറി, എവിടെ വന്നരാ? ഹലോ, ഞാൻ 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 അതേ പറഞ്ഞു. നീ എവിടെ പോണ്? അത്യാവശ്യം ഫോൺ വന്നു, ഇപ്പൊ വരും. ഫോൺ ഫോൺ കേട്ടില്ല. അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു വന്നു. എടാ, നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച ബില്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ട്. അതാ ചോദിച്ചു, ഇവിടെ ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരും? പോടാ അവിടെ. നീയേ, അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്, അല്ലെ അയാൾ നിന്നെ പിടിച്ചു കഴിക്കും. നീയും പറഞ്ഞിരിക്കില്ല, നീ കഴിക്ക്. ഭണ്ടാരത്തി കഴിട്ട പോലെ. എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല ദൈവന. എന്തവിടെ? ഇതാ ഇവിടെ. എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പോക്കറ്റ് കാണിക്കണം.
ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര ബാമോനെ ബാ ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നാ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതെല്ലാം കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവരങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചോട്ട് പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവല്ലേ, എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. ഇതെന്താ ഇന്ത്യയുടെ ഭൂപടവും? അല്ലടാ, എന്റെ കുടൽമാരുടെ ഫോട്ടോസ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കല് രാഘവമേനോനെ ആ കേശവം പറ്റിച്ചത് നന്നായി നന്നായി ചന്ദ്ര. ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടുക്കില്ല വഞ്ചകനാ. ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയിരുന്നു, നീ അറിഞ്ഞില്ലല്ലേ. പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നുമല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശ് കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ, ആ കഴുത്തിൽ ബാഗ് ഏറ്റു തൂക്കിട്ടാ നിന്റെ അനിയന്തിന്റെ കാരണം. അവിടെ ഒരു ജാലിയും ബേലാബാഗാന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട, വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉൾനാട്ടം വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ, ഇപ്പൊ അതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി ഉഴുന്നാട്ടി എല്ലാം കൂടി പോകുമല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വരായാലർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കി, ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാരെ കൊല്ലും? അങ്ങനെ എല്ലാവരും കൊല്ലണ്ട. കൊല്ലാനുള്ള ഒരുത്തനെ ബാഗില് യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനി നിന്ന് വിട്ടിട്ടില്ലേ. ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നെയല്ലേ. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടി ഉണ്ടാവും. നീയല്ലേ പറഞ്ഞു ഉറങ്ങന്ന്. എന്നിട്ട് ഫുഡ് ഫുഡ്, ഇത് ഞാൻ നേരത്തെ കേട്ടതാണ്. അപ്പൊ ഞാൻ അമ്മേച്ച് കൂർക്കം വലിക്കണെന്നാണ്. ഫുഡ് ഫുഡ്, ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്, അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമെന്റ് കലക്കിട്ട് പായസം എന്ന് കുടിപ്പിച്ചാലോ. അന്നനാളെ ഉണങ്ങി കോൺക്രീറ്റ് പോലെയോ. പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരുറപ്പിന്. പിന്നെ വിഷമന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇട, അവന്റെ യൂറ് എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറ് എടുക്കാൻ ചെന്നാലേ നമ്മൾ 2 കൂടി അവൻ പിടിച്ച്.